ശരിക്കും വൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഫുട്ബോൾ. ഫുട്ബോൾ വരും, ഡിസംബറിൽ കൺഫർമേഷൻ ഉണ്ടാകും, യാഥാർത്ഥ്യമാകും എന്നൊക്കെ. അങ്ങനെ അത് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ സാധിക്കേണ്ട അഭിപ്രായത്തിൽ പിന്നീടുള്ള ഒരു ഖത്തറിൻ്റെ ഒരു പോക്ക് എങ്ങനെയായിരിക്കും? വളരെ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ച സ്റ്റേഡിയങ്ങളും. ആ മാറ്റങ്ങൾ ഇവിടുത്തെ ബിസിനസ്സുകാർക്ക് ഗുണകരമായിട്ട് വരുമോ? ഈ ഇപ്പം തന്നെ ഇപ്പോൾ സ്റ്റോറിനിൽ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്ന മെയിൻ പ്രശ്നം ഡിസംബർ കഴിയട്ടെ, ഇപ്പം തരുന്നില്ല എന്നുള്ള ബേസിലാണ് പോകുന്നത്. പെണ്ണും റെന്റ് ഇമ്പ്രൂവ് ചെയ്യാനാണ് സാധ്യത. സാധിക്കേണ്ട അഭിപ്രായത്തിൽ സാധിക്കേണ്ട വ്യവസായത്തിനൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കും നമ്മളെ പ്രതീക്ഷ. എന്തുകൊണ്ട് അവരെ പല മാറ്റങ്ങളും നമ്മളോട് പറയും, അതിൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പം കൂടുതലും വലിയ വലിയ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിലവിലുള്ള കടകൾക്കും മറ്റും അവരെ ഇന്റീരിയർ എല്ലാം അവരെ അവർ ബേസിലാക്കിക്കൊണ്ട് ഡയറക്ഷൻ വെച്ച് മാറ്റം മാറി മാറ്റിയിരിക്കണം. ഗവൺമെന്റ് രാജഭരണമാണ്, മോണോപൊളിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് സാധിക്കേണ്ട അഭിപ്രായത്തില് അത് കൺഫർമേഷൻ ആകില്ല എന്നാണല്ലേ മറ്റേ ഫുട്ബോളിന്റെ കാര്യം. യാഥാർത്ഥ്യമാകണ്ട, അങ്ങനെയില്ല. അങ്ങനെ ഒരു രാജ്യത്തിനല്ല, അവരെ രാജ്യത്തിന്റെ നന്മയ്ക്ക് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാം. അങ്ങനെ പറയുമ്പോ ഇപ്പൊ കടകൾ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വാടക കൂടുമെങ്കിലും വേറെ ഒരുപാട് പിന്നെ ജനങ്ങൾ വരാനുണ്ട് സാധ്യതയുണ്ട്. പോപ്പുലേഷൻ കൂടാൻ സാധ്യതയുണ്ട്, റോഡുകളുടെ വികസനം കണ്ടമാന ജനങ്ങൾ ഇതിനേണ്ടി വരുമല്ലോ, അതിനുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പൊ എനിക്ക് വന്ന് ആ സമയത്ത് ഇവിടെ ഒരുപാട് മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാർ വരും, ഫാക്ടറികൾ കണ്ടമാന ഈ ഇതെല്ലാം ഇപ്പൊ സ്റ്റേഡിയങ്ങളിലാണ് അവരുണ്ടാക്കണ്ടേ, അപ്പൊ അതിന്റെ ലാബേഴ്സ് എല്ലാം വരുമല്ലോ, അതിന്റെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറന്റുകളും അതിനോടനുബന്ധിച്ച് മറ്റു സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പൊ ശരിക്കും പറഞ്ഞ രണ്ടര പത്ത് കൊല്ലം കഴിയുമ്പോ ഖത്തർ ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. എന്തായാലും അത് യാഥാർത്ഥ്യമാകാമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അല്ലേ. സാധിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ല അല്ലെ, നമുക്ക് ബുദ്ധിമുട്ട് ഇങ്ങനെ പറഞ്ഞോട്. രാജ്യത്തിന്റെ അല്ല, നമ്മളിപ്പോ നമ്മളെ രാജ്യമല്ല, അവരെ ഈ ഇത്രയും നമുക്ക് എല്ലാ ഫെസിലിറ്റികളും ചെയ്തു തരുന്ന നാടാണ്. നമ്മുടെ നാട്ടിൽ വരെ ഇത്രയും ഫെസിലിറ്റികൾ കിട്ടൂല. ഇവിടെ ഇപ്പൊ 12 വർഷം കൊണ്ട് സാധിക്കാൻ അങ്ങനെ എൻജോയ് ചെയ്യുന്നു ലൈഫ്. വളരെ ഹാപ്പിയാണ് ഇവിടെ എന്തെല്ലാം വശങ്ങളാണ് താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നത്? ഇവിടുത്തെ ജനങ്ങളുടെ പെരുമാറ്റം തന്നെ വളരെ അറബ്സ് ആ നല്ല, അവർ നമ്മളോട് എത്ര നല്ല സംസാരം. പിന്നെ നമ്മളെ പോലെ ഈ പ്ലസ് അവർ ചിന്തിക്കുന്നുള്ളൂ. ചെറിയ നമ്മളിപ്പോ ഷോപ്പിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി പോയാവേ, ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ സലാം പറഞ്ഞിട്ട് വിരുന്നു നാട്ടില് അവൻ നമ്മക്ക് എന്നാ പാരമൊക്കെ വന്നിട്ടുള്ള ഒരു ബേസാണ്. പ്രതികാര ബുദ്ധിയാ, അത് സംബന്ധിച്ച് ഒരു വിരിക്കില്ല. ഇപ്പൊ നാളെ എനിക്ക് കടന്നു തരില്ല എന്തെങ്കിലും പറഞ്ഞ പ്രശ്നമാക്കി അവൻ പോയി കഴിഞ്ഞാല് അരമണിക്കൂറിൽ അതിന് സലാം ചൊല്ലിട്ട് നമ്മളോട് രണ്ടാമതുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത് അതിൽ എനിക്ക് വളരെ അവരോട് റെസ്പെക്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ശരിക്കും പറഞ്ഞ ഇനിയുള്ള ജീവിതം ഇവിടെ തന്നെ കുട്ടികൾ 3 പേര്, ജസീൽ, ഇസാന, തമീം. രാജാവിന്റെ പേരാണ് കേട്ടോ ഇളയവൻ. ഇവിടെ ഉണ്ടോ മക്കളും വൈഫൊക്കെ? ഇല്ല, നാട്ടില് അവര് വെക്കേഷന് വന്നിട്ട് പോയ, വീട്ടില് കൂടിയുണ്ട്, നാട്ടിൽ തന്നെയുള്ളു. അപ്പൊ ഇവിടെ ഇപ്പൊ സാധിക്കാൻ മാത്രമേ ഉള്ളൂ. ഞാനെല്ലാം ഇവിടെ അനിയനുണ്ട്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാട്ടില് പോകുന്ന സമയത്ത് കുടുംബമായിട്ടൊക്കെ യാത്രയൊക്കെ പോകും? ആ പോകുന്നുണ്ട്. താല്പര്യം എവിടെയൊക്കെയാണ് പോകുന്നത്? കൂടുതൽ ലോങ്, ഇപ്പൊ കൂടുതൽ അവര് പോയപ്പോ ഞാൻ മലേഷ്യ, സിംഗപ്പൂർ പോയിരുന്നു. വെക്കേഷൻ ടൈം ഇവിടെ വന്നിട്ട് പോയതാ. പിന്നെ ഇൻഷാല്ലാ ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ കാണുന്ന വലിയ താല്പര്യമാണ്. താല്പര്യമാണ്. ഉദ്ദേശിക്കുന്ന മോഹൻലാലാണ് ഇഷ്ടം. മമ്മൂട്ടി ഇഷ്ടമല്ല? ഇഷ്ടമില്ലാണ്ടല്ല, ഒരു കൂടുതലേ ഇഷ്ടം മോഹൻലാലിനോട്. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഏത് പടം കണ്ടേ? വന്ന പടം കൊറേ കണ്ടിട്ട് സിനിമ തിയേറ്ററിൽ പോകാൻ സമയം കിട്ടില്ല. തിരക്ക് പിടിച്ച ബിസിനസ് കാരണം അതുകൊണ്ട് സമയം കിട്ടില്ല. വേറെ എന്താണ് സാധിക്കുന്നത്? എന്റർടൈൻമെന്റ്സ് ഉള്ള വേറെ. ഞാൻ കുളിക്കാൻ പോകും, ഈ സ്വിമ്മിംഗ് പൂളില്. സ്വിമ്മിംഗ് പൂളില് നീന്തൽ ഭയങ്കര ഇഷ്ടം. ശരീരമൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഭക്ഷണം റൈസ് തന്നെ കൂടുതൽ കഴിക്കും. നമ്മുടെ റൈസ് നാടൻ ചോറ്.
പിന്നെ വേറെ നീന്തൽ കൂടാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ഇല്ല, വേറെ ഒന്നുമില്ല. കളിക്കൽ നിന്ന് ഇടയ്ക്ക് നിൽക്കും, പിന്നെയും തുടങ്ങും. രാത്രി കുറച്ച് നടക്കും, ഒരു മണിക്കൂറിലും. ഇങ്ങനെ തനിച്ചിരുന്ന് ചിന്തിക്കുമ്പോൾ സ്വപ്നം കാണാറില്ല ഞാനിനി ഭാവിയിൽ എവിടെ ഇന്ന സ്ഥലത്തെത്തണം? നമുക്കൊരു ലക്ഷ്യബോധം എന്താണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും? എന്നും വളരെ ഇമ്പ്രൂവ് ചെയ്യണം കമ്പനിനെ. കമ്പനിയെ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ഭയങ്കര പ്രതീക്ഷയില്ല. അതുപോലെ നമ്മളെ സ്റ്റാഫിനും താല്പര്യമാണ്, അവർ കാര്യങ്ങളും പറയണം. അവർ ഒത്തിരി ഞാൻ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് സ്റ്റാഫായിട്ട്. ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളെല്ലാം ആഴ്ചയിൽ, വീക്കിലി ഒരു ആഴ്ചയിൽ നമ്മളൊരു മീറ്റിംഗ് എല്ലാവരുടെയും നടക്കും. അതിൽ അവരുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ പ്രൊമോഷൻസ് മന്ത്ലി ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കും. പക്ഷേ സാധിക്കുന്നോട് ഞാൻ ചോദിക്കുന്നത്, സ്റ്റാഫുകളിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റാഫ് ആരാണ്? അതങ്ങനെ പറയാൻ പറ്റില്ല, സോറി. എല്ലാവരും പ്രശ്നം വരും. എല്ലാവരും പ്രിയപ്പെട്ട, എല്ലാവരും പ്രിയപ്പെട്ട ആണല്ലേ? എല്ലാവരും എന്തായാലും ഒരുപാട് നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് ടീം വർക്ക് ചെയ്ത് നടന്നാലേ നടക്കുള്ളൂ. ഇനി അപ്പോൾ സാധിക്കേണ്ട ഈ ഗ്രൂപ്പ് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക്, ഉന്നതിയിലേക്ക് പോകട്ടെ. അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. എപ്പോഴും ഈ എപ്പോഴും സന്തോഷം എന്ന് പറഞ്ഞൊരു മുഖമാണ്. ഈ സന്തോഷത്തിന് പുറകിൽ പൊതുവെ ചെറുപ്പത്തിലെ അങ്ങനെ ഹാപ്പിയാണ്. ചെറുപ്പത്തിലെ വീട്ടിലെ സമ്പന്നമായ കുടുംബത്തിൽ? ആ മോശമില്ല. അത്യാവശ്യം ഉപ്പ ഒരു ബിസിനസ്സുകാരനായിരുന്നു. എന്നാലും ഉപ്പ പഠിക്കാൻ നിർബന്ധിച്ചിട്ടേ പഠിച്ചിട്ടില്ല. ചെറുപ്പത്തിലെ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട്. മാനന്തവാടിയില് ഈ കെറോസിൻ്റെ ഇമ്പോർട്ടിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം മദ്രാസിൽ പോയി, ഉപ്പാൻ്റെ പങ്ങളെ കൂടെ ഒരു ചെറിയ കഫ്റ്റേരിയ. അതിനുശേഷം വിട്ടിട്ട് മാനന്തവാടി വന്ന്, അതിനുശേഷം ഇങ്ങനെ ഖത്തറിലേക്ക് എത്തി. ചെറുപ്രായത്തിലെ വ്യവസായത്തിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ താല്പര്യം, കാരണം വാപ്പ ബിസിനസ്സുകാരനായതുകൊണ്ട് ബ്രദേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാവരും ബിസിനസ്സാണ്, എല്ലാവരും. അല്ല, ഒരാളുടെ അഡ്വക്കേറ്റ് ഇവിടെ നമ്മളെ ഇവിടുത്തെ എച്ച് ആർ ഡിവിഷൻ മാനേജറാണ്, ഇവിടെ ജംഷീർപ്പ് നാട്ടിലാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഒരു വേനലിനും കൂടെ ഉണ്ട്. നമ്മളെ ഡിവിഷനിൽ തന്നെ ഒരുത്തലുണ്ട്. ഒരാൾ സ്വന്തമായിട്ട് ഇവിടെ ഒരു വേറൊരു പരിപാടി ഉണ്ട്. എല്ലാവരും ബിസിനസ്സിൻ്റെ ഒരു രക്തമാണോ? എല്ലാം കൂടെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. വളരെ തിരക്ക് പിടിച്ച യുവ വ്യവസായിയാണ് ദോഹ നഗരത്തിൽ അറിയപ്പെടുന്നൊരു വ്യവസായിയായി മാറിയിരിക്കുന്നു ഈ ഗ്രൂപ്പ്. അതിൻ്റെ എം ഡിയാണ്. ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു, അനുഭവങ്ങൾ പറഞ്ഞു. വളരെ പുഞ്ചിരിച്ചുകൊണ്ട്, ചിരിച്ചുകൊണ്ട്, സന്തോഷത്തോടു കൂടി നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് താങ്കളെ വിവരിച്ച എല്ലാ വിവരണത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ആശംസകളും നേരുകയാണ്. ഒരുപാട് ഒരുപാട് വൻ വിജയങ്ങൾ ഇനിയും ഇനിയും ഉണ്ടാകും. താങ്ക് യു വെരി മച്ച്. സാധിക്കുന്ന ദോഹയിലെ യുവ വ്യവസായിയുമായിട്ടുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാവുകയാണ്. കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ സാദിഖ് ഒട്ടേറെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കിട്ടു. അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും നമുക്ക് നേരാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ദോഹയിലെ പുതിയൊരു വ്യവസായവുമായിട്ട് വീണ്ടും കാണാം. ഇനി ചോദ്യമാണ്, ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട സ്ഥലം ഏതാണ്? ചോദ്യം ഒന്നുകൂടി: ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട സ്ഥലം ഏതാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.